അങ്ങനെ നല്ല ചൂട് പൊറോട്ടയും നാട്ടുകോളിയൊക്കെ കഴിച്ച് നമ്മുടെയൊക്കെ വയറൊക്കെ നിറച്ച് ഇപ്പം കുറച്ച് ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാഴ്ചകളും നമുക്ക് ഇവിടെ മുതൽ കോളേജിലേക്ക് വരില്ല ഓരോ കാഴ്ചകളും നടന്ന് കറ പറഞ്ഞ് നടക്കാം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കോളേജിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇതോ ഈ കാണുന്ന സ്ഥലം നമ്മുടെ ഗാന്ധിഗ്രാമിൻ്റെ, അതായത് നമ്മുടെ കോളേജിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ്, കസ്തൂർബ ഹോസ്പിറ്റൽ എന്ന് പറയും. ഇപ്പോൾ അവിടെ നിന്ന് കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കാൻ പറ്റാത്ത അവർ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ നേരെ കസ്തൂർബ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കോളേജിലുള്ള പിള്ളേർക്ക് അതൊരു പ്രത്യേകതയാണ്. കോളേജിലത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഫ്രീ ആയിട്ടാണ് ചികിത്സ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങ് അവിടെ കാർമേഘമൊക്കെ പിടിച്ച് കാണാം, മഴ പിടിച്ച പോലെ. നമ്മുടെ ചിന്നാലപ്പെട്ടി ടൗൺ എന്ന് പറഞ്ഞ ഇതാണ്. അങ്ങനെ പ്രത്യേക വലിയ ടൗൺ ഒന്നുമല്ല, സാധാരണ നമ്മുടെ നാട്ടിൻപുറം പോലെ തന്നെ. നമ്മൾ ബൈപ്പാസിൻ്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിന്നാലപ്പെട്ടി ഏകദേശം ടൗൺ. ഇന്ന് ലീവില്ല ദിവസമായതുകൊണ്ടാണ് ആളൊന്നും ഇല്ലാത്തത്. ദൈവം ആ ഹോട്ടലിൻ്റെ പുറകിലും നോക്കി മലനിരകൾ, അടിപൊളിയല്ലേ? അടിപൊളിയാണ്, കാരണം എല്ലാവർക്കും ഒരിക്കൽ വന്നാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ആൾക്കാർ എങ്ങനെയാണ് ഈ COVID-19 നേരിടുന്നതെന്ന്. ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ് വഷളാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാ കാണുന്നത്, അതാ എന്ത് രസമാണ് അറിയോ, നല്ല കറുത്തിരുണ്ട മലകളായിട്ട് ആണ്. അല്ലാണ്ട് മഴ പെയ്യുന്നൊരു മട്ടാണ്. ഇവിടെ ഇപ്പോൾ മഴക്കാലമാണ്. ഇപ്പോൾ ആ മലനിരകൾ നോക്കുമോ, എന്താ രസം കാണാൻ, എന്തൊരഴക്, എന്തൊരു ഭംഗി. അതുപോലെ തന്നെ ആ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ അതിൻ്റെ ഭംഗി. നേരിട്ട് ആസ്വദിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ എല്ലാ ഭംഗിയും നമുക്ക് അളക്കാൻ പറ്റുന്നത്. നമ്മൾ ഏത് യാത്രയായാലും നമ്മൾ നേരിട്ട് പോയി കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി, അത് നമുക്ക് ആസ്വദിക്കാനും അത് നമുക്ക് അനുഭവിക്കാനും പറ്റുന്നത്. ഓരോ ചുവടുകളും നല്ല ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളുമാണ് ഗാന്ധിഗ്രാമും അതുപോലെ തന്നെ ചിന്നാലപ്പെട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ ഏരിയകളൊക്കെ. ഈ കാണുന്ന വണ്ടി നമ്മുടെ ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയുടെ VC വണ്ടിയാണ്, വൈസ് ചാൻസലറുടെ വണ്ടിയാണ്. ഡോക്ടർ എസ് നടരാജനാണ് നമ്മുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറും. ഇവിടെ നിന്നാണ് നമ്മുടെ ഗാന്ധിഗ്രാമം തുടങ്ങുന്നത്, നമ്മുടെ ഗാന്ധിയായ ട്രസ്റ്റും. അപ്പോൾ ഗാന്ധിഗ്രാമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഗാന്ധിഗ്രാമിൻ്റെ ബോർഡാണ്, ദ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. ഇവിടെ നിന്ന് ഒരു ദേ അവിടെ നിങ്ങൾക്കൊരു റെയിൽവേ ഗേറ്റ് കാണാം. അവിടെ ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്, അത് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പച്ച ഇത് കാണും, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെ പറ്റി പറയുന്നത്. അവിടെ ഒരു ചരിത്രമുണ്ട്. ഇതിപ്പോൾ മധുരയിൽ നിന്ന് വരുന്ന വഴിയാണ്, ഇതിപ്പോൾ ഡിണ്ടിഗൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വഴി, ഇതാ നമ്മുടെ സ്വന്തം ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മുടെ സ്വന്തം കോളേജ്, ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കോളേജ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആ മതിലുകളിലെല്ലാം കുറേ കൊട്ടേഷനുകൾ കാണാം. ഒരുപാട് മഹാന്മാർ ചെയ്ത് പറഞ്ഞ കൊട്ടേഷനുകളാണ് ഈ മതിൽ എഴുതിയിട്ടുള്ളത്. ഇതാ ഈ സൈഡിലൊക്കെ നടക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ നമ്മുടെ ഈ മരത്തിൻ്റെ ആ തണലിലൂടെ നടക്കാനൊക്കെ അടിപൊളിയാണ്, നല്ലൊരു ഇതുണ്ട്. ചൂടുമുണ്ട് അതേപോലെ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഗാന്ധിഗ്രാമിൻ്റെ മെയിൻ ഗേറ്റിലെത്തി, അതായത് നമ്മുടെ സ്വന്തം GRI മെയിൻ ഗേറ്റ്, അതായത് ദ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. കണ്ടോ, ഞാൻ വരുമ്പോൾ തന്നെ സെക്യൂരിറ്റിക്കാരൊക്കെ എനിക്ക് മെയിൻ ഗേറ്റ് തുറന്നു തന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ പണ്ടേ ആങ്കാരും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സൈഡിലെ സൈഡ് ഗേറ്റിലൂടെ പോകുന്നത്. എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ സെക്യൂരിറ്റി മാമിനോട് ഡയലോഗ് പറയും, തമ്പി ID എങ്കിയെന്ന് പറയും. അപ്പോൾ നമ്മൾ ID അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഗാന്ധിഗ്രാമിൻ്റെ ക്യാമ്പസിന് അകത്ത് കയറിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോന്നായി പറയാം. ഇപ്പോൾ സൈനിങ് ഓഫ് രാംകുമാർ കോടോത്ത്. അങ്ങനെയെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ അഹങ്കാരമായി പോയല്ല. നമുക്ക് അഹങ്കാരമൊന്നും വേണ്ട, നമ്മളെ സാധാരണ ഭാഷയിലും വേണം പറയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഗാന്ധിഗ്രാമിനെ കുറിച്ച് എനിക്കറിയുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും.
1000 പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഇവിടെ വരാൻ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ ആർക്കും ഇവിടെ കാണാൻ ഈ സ്ഥലത്തെ പറ്റി കാണാൻ വരുന്നവരാണെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും. അത് 1000-ൽ ഒരാൾക്ക് മാത്രം ചിലപ്പോൾ ഭാഗ്യം കിട്ടും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റൊരാൾക്ക് മറ്റൊരു നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഈ കാണുന്ന വീഡിയോയിൽ തന്നെ ഗാന്ധിഗ്രാമിന് 1% ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അതുകൊണ്ട് അടുത്ത ഗാന്ധിഗ്രാമിനെ കുറിച്ചുള്ള മറ്റു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ വന്നതായിരിക്കും. താങ്ക് യു.